നമസ്കാരം. കേരള കോൺഗ്രസിൽ വി ഡി സതീശനെ മിക്കവാറും എഴുതി തള്ളുന്ന വിധത്തിലുള്ള നീക്കങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളുടെ വ്യാപ്തി കൂടിയപ്പോൾ അത് സതീശനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പോലും പുറന്തള്ളപ്പെടാനുള്ള സാധ്യതകളാണ് ഇവിടെ നിഴലിച്ച് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കോൺഗ്രസിലെ ഈ ഗുസ്തി മത്സരത്തിൽ സുധാകരനും മുരളീധരനും കൂടി സതീശനെ ഒരുമിച്ച് ഇടിച്ചു വീഴ്ത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഹൈക്കമാൻഡിനെ കൂട്ടുപിടിച്ച സതീശൻ ഇപ്പോൾ ഹൈക്കമാൻഡും കൈയൊഴിഞ്ഞ സാഹചര്യമാണുള്ളത്. അതായത് കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ ഡി സി സി യോഗത്തിൽ സതീശനെ എടുത്തുവാരി കുറഞ്ഞതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡും സതീശനെ തഴയുന്ന വിധത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സതീശൻ സുധാകരനെതിരെ നാക്കിട്ടടിച്ചെങ്കിലും എ ഐ സി സി നേതൃത്വം സംഭവത്തിൽ കാര്യമായിട്ട് ഒരു ഇടപെടലും നടത്തിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കളും കെ പി സി സി ഭാരവാഹികളും സതീശൻ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണെന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കാര്യമാണ്. അതായത് അവരും സതീശനെതിരെ തിരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഉദ്ദേശിച്ചത്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ പുനഃസംഘടനയുടെ ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ചില കുരുക്കുകൾ അഴിച്ചെടുത്ത് അതോരോന്നും നേരെ ചൊവ്വെ കെട്ടാനുള്ള പണികളും കോൺഗ്രസിനുള്ളിൽ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ സതീശൻ കുറച്ച് നടപടികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തി വകവയ്ക്കാതെ വാർത്ത പുറത്തുവിട്ടത് എങ്ങനെയാണെന്ന് അന്വേഷിക്കുമെന്ന് കെ സി വേണുഗോപാലും പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായുള്ള മിഷൻ 25 റിപ്പോർട്ട് ചെയ്യാൻ കൂടി ചേർന്ന ഡി സി സി യോഗം ബഹിഷ്കരിച്ച സതീശന്റെ മനോഭാവത്തെ ചെന്നിത്തല പരസ്യമായും പരോക്ഷമായും പറഞ്ഞത് കെ പി സി സിയുടെ അധികാരത്തിൽ ഒരാൾക്കും കൈകടത്താൻ അവകാശമില്ലെന്നതിനെ മുൻനിർത്തിക്കൊണ്ടാണ്. കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തട്ടിമാറ്റാനുള്ള കഷ്ടപ്പാടുകളെല്ലാം തോറ്റു തുന്നം പാടിച്ചു എന്ന് മാത്രമല്ല, സ്വന്തം വിലയിടുകയും കരുത്തു ചോർന്നു പോകുന്ന നാണം കെട്ട അവസ്ഥയിലും കൂടിയാണ് സതീശൻ ഇപ്പോഴുള്ളത്. കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാൻ എ ഐ സി സിക്ക് മാത്രമാണ് അധികാരമെന്നും നേതൃത്വ മാറ്റമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിനും ബാധകമാണെന്നുമാണ് സുധാകരനൊപ്പമുള്ളവരുടെ നിലപാട്. ഒരൊറ്റ യോഗത്തിന് പോലും ചേർന്ന ശബ്ദമല്ല സതീശന്റേതെന്നാണ് പ്രവർത്തകർക്കിടയിൽ സുധാകരൻ കൂട്ടർക്കിടയിലും മറ്റൊരു പ്രധാനപ്പെട്ട സംസാര വിഷയം. യോഗത്തിന് യോജിച്ച വിധത്തിലുള്ള ഒരു പ്രതിനിധിയെ വയനാട് യോഗത്തിൽ നിശ്ചയിച്ചതിന് പിന്നാലെ അത് ലംഘിച്ചത് സതീശനാണെന്നാണ് സുധാകരന്റെയും കൂട്ടരുടെയും ഒരു വിമർശനം. സ്വന്തമായി ഗ്രൂപ്പോ ജില്ലകളിൽ അനുയായികളോ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് കണ്ണൂരിൽ നിന്ന് ആഗതനായ കെ സുധാകരനുമായുള്ള ഗുസ്തിയിൽ സതീശൻ അമ്പെ പരാജയമായി എന്നാണ് ഇപ്പോഴത്തെ തർക്കത്തിൽ നിന്ന് നിഴലിച്ച് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എം ലിജുവിനെയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാക്കി നിയമിക്കണമെന്ന് സുധാകരന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. വി ഡി സതീശനുമായുള്ള അവസാനിക്കാത്ത കലാപത്തിൽ തന്റെ വലംകൈയായ ലിജുവിനെ പ്രധാന സ്ഥാനത്ത് കൊണ്ടുവരികയാണ് സുധാകരന്റെ ലക്ഷ്യം. എന്തായാലും ഇക്കാര്യം സുധാകരൻ ഹൈക്കമാൻഡിനോട് പറഞ്ഞിട്ടുണ്ട്. കെ സി വേണുഗോപാലിനും സുധാകരന്റെ ആ ആഗ്രഹത്തിന് എതിരഭിപ്രായമൊന്നും ഇല്ലെന്നാണ് കേൾക്കുന്നത്. നിലവിൽ ടി യു രാധാകൃഷ്ണനാണ് സംഘടനാ ചുമതല ഏറ്റെടുത്തിട്ടുള്ള ജനറൽ സെക്രട്ടറി. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പുനഃസംഘടന ഉണ്ടാകുകയും ചെയ്യും. അതിനു മുമ്പേ ലിജുവിനെ ഈ പദവിയിൽ എത്തിക്കുകയാണ് സുധാകരൻ ആൻഡ് ടീംസിന്റെ ലക്ഷ്യം. യു ഡി എഫ് ചെയർമാൻ എന്ന നിലയിൽ വയനാട് ക്യാമ്പിൽ ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തുള്ളതെന്നും സുധാകരനൊപ്പമുള്ള ചില ജനറൽ സെക്രട്ടറിമാരാണ് സൂപ്പർ പ്രസിഡന്റ് ചമയുന്നതെന്നും സതീശൻ ആൻഡ് ടീംസ് വാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം യു ഡി എഫ് ചെയർമാൻ യു ഡി എഫിന്റെ കാര്യവും കെ പി സി സി അവരുടെ കാര്യവും നോക്കുന്നതാണ് ശരിയായ രീതിയെന്നും അതാണ് കീഴ്വഴക്കമെന്നും കെ മുരളീധരനും സതീശനെ അടപടലം വെച്ച് കീറുന്ന പ്രസ്താവന തുറന്നടിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ തർക്കത്തിൽ സുധാകരനാണ് ശരിയെന്ന നിലപാടാണ് അദ്ദേഹത്തിന്. ഓ, അതെന്തായാലും ഭയങ്കര സംഭവമായിപ്പോയി. വിമർശനത്തിന് സുധാകരൻ യോഗ്യനാണെന്നും അത് തിരുത്തി മുന്നോട്ട് പോകണമെന്ന് പറയുന്നുണ്ടെങ്കിലും തന്നെ അറിയിക്കാതെ യോഗം വിളിച്ച് കിംവദന്തികൾ ഉന്നയിച്ചതിൽ സുധാകരനെതിരെ കടുത്ത ദേഷ്യത്തിലാണിപ്പോൾ സതീശൻ. അധികാരത്തിൽ കൈകടത്തിയാൽ നിയന്ത്രിക്കാൻ അറിയാമെന്ന സുധാകരന്റെ കുത്തിപ്പറയുന്ന ഡയലോഗും കാണുമ്പോഴൊക്കെ ചായ വാങ്ങിച്ചു നൽകാറുണ്ടെന്ന കളിയാക്കി പറഞ്ഞ് ആക്ഷേപിച്ചതിന് സമാനമാണെന്ന വിലയിരുത്തലിലാണ് സതീശൻ ആൻഡ് ടീംസ്.